പ്രിയപ്പെട്ട ദീപക്, നിന്റെ മനസ്സിൽ പെയ്തിറങ്ങുന്ന എന്നോടുള്ള സൗഹൃദം ഒരിക്കലും പെയ്തൊഴിയാതിരിക്കട്ടെ. സൗഹൃദം എന്ന് പറയുമ്പോഴും എവിടെയോ ഒരു പ്രണയത്തിന്റെ കാറ്റ് എന്നിലേക്ക് വീശുന്നത് ഞാൻ അറിയുന്നുണ്ട്. हेलो, हाँ भाई बोलो. हाँ मैं इधर पहुंच गया. आपका काम कल कैलाश करके देगा भाई, मुश्किल नहीं है भाई. मैं एक आदमी है भाई, मैं काम करेगा तो करेगा, मुश्किल नहीं है. हेलो भाई, क्या है? हाँ भाई, क्या है? बहुत डिस्टर्बेंस है भाई. भाई हम लोग का काम का बात कर रहे हैं भाई, आपको क्या मुश्किल है? चुपके बैठो भाई, चुपके बैठो इधर. क्या है? हाँ भाई बोलो. मुश्किल है, मैं दो दिन के बाद आएगा. ओके आ वंडी वंदल. वाह बेटा वाह. नबुड़ जो ചേട്ടാ, ഈ അശോകൻ ചേട്ടൻ്റെ വീട് മോനെ അവിടത്തേക്ക് കുറച്ച് ദൂരം ഉണ്ടല്ലോ. നേരെ പോയി കഴിഞ്ഞാൽ വലത്തോട്ടോ റോഡുണ്ട്, അവിടെ എത്തിക്കഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞു തരും അശോകൻ്റെ വീട്. മോനെ അവരെ ലോട്ടറി എടുത്തിട്ടെ. മോൻ എങ്ങോട്ടാ? അതാ അശോകൻ്റെ വീട്ടിലോട്ടാ. ആ ഞങ്ങളും അങ്ങോട്ട് തന്നെ. പറഞ്ഞു
ദീപക്, ഒരു ദിവസം നീ എന്റെ വീട്ടിലോട്ട് വരണം. നിനക്ക് ഞാനൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട്. കൊച്ചിനെ പുറത്ത് പഠിക്കാൻ വിട്ടാ ഇതിലപ്പുറവും സംഭവിക്കും. പിന്നെ പറയാനുണ്ടോ, വീട് വിട്ടിറങ്ങിയ പെമ്പിള്ളേർക്ക് ഇക്കാലത്ത് പൂർണ്ണ സ്വാതന്ത്ര്യല്ലേ? അതന്നെ വയറ്റിലുണ്ടെന്നാ ഞാൻ കേട്ടത്. വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല. ഒറ്റ മോളല്ലേ ഉള്ളൂ, എന്നിട്ട് എന്തിനപ്പാ ഈ കടുകൈ ചെയ്ത? ഈ മൊബൈൽ എന്നാ കൊണ്ടാടാൻ കൈ കിട്ടിയ? ആത്മഹത്യല്ല, അതിന്റെ അപ്പുറം ഉണ്ടാവും. ഇന്നത്തെ പെമ്പിള്ളേരല്ലേ ജീവിക്കാൻ ധൈര്യം ഉണ്ടാവില്ല. എടാ, നിന്റെ കയ്യിൽ ബിജുവിന്റെ നമ്പർ ഉണ്ടോ? എന്തിനാടാ? ഒരു കുപ്പിയോട് നിങ്ങൾ സംഘടിപ്പിക്കാൻ പറ. എടാ, ഇതൊരു മരണ വീടല്ലേ? അതിനെന്താടാ ഇപ്പം? ഇതൊക്കെ അല്ലേ ആഘോഷം? ആ, ഞാൻ നോക്കട്ടെ. നോക്കിയാ പോരാ, എന്തേലും നടക്കണം. ആ, ഞാൻ ബിജുവിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. മഴ വരാൻ സാധ്യതയുണ്ട്, എന്താ എടുത്തൂടെ? എനിക്ക് അതെയല്ലേ സമാധാനിക്ക്. നീ ഇവിടെ ഇരുന്ന ഇവിടെ സമയമില്ല. ശോഭേ, നീ ഇവിടെ ഇരിക്കുകയാണോ? അവളവിടെ ഒറ്റയ്ക്കല്ലേ? അവൾ തനിച്ചുറങ്ങില്ല, നിനക്കറിയില്ലേ? അവളുടെ ബാർബിയെ കെട്ടിപ്പിടിച്ചല്ലേ അവളെ ഒന്നും ഉറങ്ങാറ്. ഞാൻ പോയി എടുത്തിട്ട് വരാം കേട്ടോ. you
ഇരിക്കുക. എൻ്റെ മോളോട് ഒറ്റയ്ക്കാ, നീ ഇല്ലാണ്ടവൾ ഉറങ്ങില്ല. വാ നമുക്ക് പോവാം. വാ ശോഭ, ഞാൻ ടോർച്ചിങ് എടുത്ത്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോയെടുക്കാം. അവളവിടെ തനിച്ച. ഈ പാവക്കുട്ടിയില്ലാതെ അവൾ ഉറങ്ങില്ല, നിനക്കറിയില്ലേ. ഇതവൾക്ക് കൊടുത്തിട്ട് വരട്ടെ. മോളെ ഒന്നും കെട്ടിപ്പിടിച്ചുറങ്ങാറില്ല പാവക്കുട്ടി. ഇതാ അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതില്ലാണ്ട് മോള് ഉറങ്ങില്ല എന്നറിയാം. കരയണ്ട, ഇതാ ഇതും കെട്ടിപ്പിടിച്ചുറങ്ങിക്കോട്ടാ. എന്തിനാടി എനിക്ക് അറിയുന്നേ? എനിക്കറിയൊന്നും വേണ്ട. അവളുടെ കൂട്ടുകാരി ബാർബിയെ ഞാൻ അവൾക്ക് കൊടുത്തില്ലേ, പിന്നെ എന്തിനൊക്കെ അറിയുന്നേ? ഇതെന്താ? പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും, ഈ കത്ത് വായിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്ന് വേണം ഇത് വായിക്കാൻ. ഈ കത്തൊരിക്കലും മറ്റാരും തന്നെ വായിക്കാനിടയാകരുത്. പ്രേമനൈരാശ്യത്താൽ ആത്മഹത്യ ചെയ്തുവെന്ന് പുറംലോകം അറിഞ്ഞാൽ മതി. ഞാൻ അച്ഛനെയും അമ്മയെയും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തോന്നരുത്. ഓർമ്മ വെച്ച നാൾ മുതൽ നിങ്ങൾ പരസ്പരം വഴക്കിട്ടും കുറ്റപ്പെടുത്തിയും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ എന്നും സ്നേഹത്തോടെ ഒരുമിച്ചുണ്ടാകണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലല്ലോ. എന്തിനായിരുന്നു അമ്മ എന്നിൽ നിന്ന് അകന്നു മാറിയത്? എന്തുകൊണ്ടായിരുന്നു അച്ഛ എന്നോട് സംസാരിക്കാൻ അച്ഛൻ മറന്നുപോയത്? പാവക്കുട്ടിക്ക് കണ്ണെഴുതിയും താലോലിച്ചുറക്കിയും ഞാൻ അനുഭവിച്ചത് എനിക്ക് നിങ്ങളിൽ നിന്നും കിട്ടേണ്ടിയിരുന്ന സ്നേഹവും ലാളനയുമായിരുന്നു. അമ്മയുടെ ചൂടും അച്ഛൻ്റെ തലോടലും ഏറ്റുറങ്ങുവാൻ എത്ര ഞാൻ കൊതിച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞു സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ
ഞാൻ അടുത്തേക്ക് ഓടി വന്നപ്പോൾ എന്തിനായിരുന്നു അകന്നു മാറിയത്? അമ്മേ, അമ്മേ, ഇന്ന് സ്കൂളില്. അമ്മേ, ദേ മോളെ, നിന്റെ അച്ഛനെ വലിയൊരു ലെക്ചർ കേട്ടിട്ട് അമ്മയ്ക്ക് തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്ക. ഇനി ഒരു വർത്തമാനം കേൾക്കാനുള്ള സമയം അമ്മയ്ക്കില്ല. മോള് പോയിരുന്ന് പഠിക്ക്. എന്റെ അച്ഛനും അമ്മയും മാത്രമെന്താ ഇങ്ങനെയെന്ന് എന്റെ കുഞ്ഞു മനസ്സിൽ പലതവണ തോന്നിയിട്ടുണ്ട്. ഒറ്റപ്പെടലിന്റെയും വേദനയുടെയും ഇടയിൽ എന്റെ ബാല്യം കടന്നുപോയതുപോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഈ വലിയ വീട്ടിൽ തനിച്ചായി പോയപ്പോൾ എന്നെ അറിഞ്ഞ രണ്ടുപേർ എന്റെ ബാർബിയും ചിന്നുവുമായിരുന്നു. ചിന്നു, മിണ്ടാപ്രാണിയാണെങ്കിലും എന്റെ വേദനകളും വിങ്ങലുകളും അറിഞ്ഞിരുന്നവരായിരുന്നു എന്റെ ബാർബിയും ചിന്നുവും. അവരുടെ കൂടെയുള്ള കുറച്ച് നിമിഷങ്ങളായിരുന്നു എന്റെ സന്തോഷങ്ങൾ. ഇനിയും എനിക്ക് വയ്യ. ഞാൻ ചെയ്യുന്നത് ഒരു വലിയ തെറ്റായിരിക്കാം. ശരിക്കും എനിക്ക് ജീവിതം മടുത്തു. ഒരു കുട്ടിയിൽ നിന്നും ഞാൻ മാറിയ ആ ദിവസം. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. സഹിക്കാൻ കഴിയാത്ത വേദനയും ഇതുവരെ ഇല്ലാത്തൊരു നനവ്. എന്താണെന്നറിയാൻ ഓടി അമ്മയുടെ അടുത്തേക്ക് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞത്, എനിക്കെങ്ങനെ അറിയാം, ഞാൻ നീന്തി മറന്ന് ഇറങ്ങി പോണതാണല്ലോ അവളുടെ പതിവ്. രണ്ടു ദിവസം കഴിഞ്ഞ അവളിങ്ങ് തിരിച്ചു വരും. എനിക്കെന്താ നോക്കാനും പാടില്ലേ? മറുപടി പറഞ്ഞു പോടി. എന്ത് ചെയ്താലും എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും. മടുത്ത ഈ ജീവിതം എത്രയാന്ന് വെച്ചാൽ ഞാനിതൊക്കെ സഹിക്കുക. വീർപ്പുമുട്ടുകയാണ് അച്ഛങ്ങൾ. ഒറ്റപ്പെടലിന്റെ വേദനയിൽ വെന്തുരുകുകയാണ് അമ്മേ ഞാൻ. ഇനിയും എനിക്ക് വയ്യ. ഞാൻ ചെയ്യുന്നത് ഒരു വലിയ തെറ്റായിരിക്കാം. ശരിക്കും എനിക്ക് ജീവിതം മടുത്തു. നമ്മുടെ ഭാഷയ്ക്ക് പിണക്കത്തിലൂടെ നമുക്ക് നഷ്ടമായി നമ്മുടെ മോളെ. Thank you.
എല്ലാം അവസാനിപ്പിച്ചല്ലേ. നിനക്കറിയോ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. എത്ര നേരമായി ഞാൻ നിന്നെ കാത്തിരിക്കുന്നു? ഒരുപാട് നേരമായോ? പിന്നല്ലാതെ മൃദു, എല്ലാരും എന്റെ ഓട്ടോഗ്രാഫിൽ എന്തെങ്കിലുമൊക്കെ എഴുതി, നീ മാത്രം. എനിക്ക് രണ്ടുപേരിയിൽ മാത്രം ഒരു യാത്രമൊഴി പറയാൻ വയ്യ. മൃദു, നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ? ഹേ, ഞാൻ എന്തിനു വിഷമിക്കണം? അങ്ങനെയൊന്നുമില്ല. ഇതാ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി എൻ്റെ ഒരു ചെറിയ സമ്മാനം. ഓട്ടോഗ്രാഫിലെ ഒരു വരിക്ക് പകരം എൻ്റെ ജീവിതത്തിലെ സന്തോഷവും സങ്കടവും ഞാൻ വരികളാക്കിയത്. ദീപക്, ഒരു ദിവസം നീ എൻ്റെ വീട്ടിലോട്ട് വരണം. നിനക്ക് ഞാനൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട്. നിന്റെ ലോകത്തേക്ക് മടങ്ങി, നിനക്കിനി ശാന്തമായി ഉറങ്ങാം. ഞാനും മടങ്ങുകയാണ്. പറഞ്ഞതാ എനിക്ക് ഈ സാരി വേണ്ട. എന്റെ പൊന്നനു, നീ ഒന്ന് മിണ്ടാതിരി, എനിക്കിത് ഇഷ്ടായി. എങ്കിലും ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ദീപക്കിന് എന്നോട് ദേഷ്യം തോന്നില്ലേ? നിനക്കെന്താ ഞാൻ ദേഷ്യപ്പെട്ട് കാണാൻ അത്രയ്ക്ക് ഇഷ്ടാ? സാധാരണ എല്ലാ ഭർത്താക്കന്മാരും ദേഷ്യപ്പെടുന്നവരാ. നീ എന്തിനാ എല്ലാ ഭർത്താക്കന്മാരുടെയും കാര്യം നോക്കുന്നത്? എന്റെ കാര്യം നോക്കൂ. നമ്മുടെ മോളുടെയോ? മോളുടെ കാര്യം നോക്കാൻ അച്ഛനും അമ്മയും നമ്മൾ രണ്ടുപേരില്ലേ? സമ്മാനമായി നിനക്ക് നൽകുവാൻ ഒന്ന് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. നീ ആഗ്രഹിച്ച രീതിയിൽ ഒരു നല്ല ഭർത്താവും അച്ഛനുമാവുക. അത് തന്നെയല്ലേ നീ ഒരുപാട് പേരോട് പറയാതെ പറഞ്ഞത്?